ഹായ് ഹലോ, കൂടെയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കൂടെയുടെ ജനറൽ പ്രൊമോ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും ഒരേപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ക്ലൈമാക്സിലേക്ക് പരമ്പര കടന്നു പോകുമ്പോൾ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ബാക്കിയാണ്. കഥയിൽ റാണി സൂര്യ തിരിച്ചറിയുമോ, അതോ അജ്ഞാതൻ ഇങ്ങനെ റാണിയെ ഇങ്ങനെ പിരിമുറുക്കത്തിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്, ഒടുവിൽ അജ്ഞാതൻ്റെ മുന്നിലേക്ക് സൂര്യ ഇട്ട് കൊടുക്കുമോ, എന്താണ് ഒരിക്കലും ഇനി റാണിയമ്മ അറിയാതാണോ കഥയെ അവസാനിപ്പിക്കാൻ പോകുന്നത്, എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുന്ന കഥാസന്ദർഭത്തിലേക്ക്, ആ ഒരു മുഹൂർത്തത്തിലേക്കാണ് അടുത്തൊരാഴ്ച പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ അജ്ഞാതൻ്റെ ആ ഒരു പ്രഷർ കൂടിക്കൂടി വരികയാണ്. ഓരോ ദിവസവും ഡേ വൺ, ഡേ ടു, ഡേ ത്രീ എന്നൊക്കെ പറഞ്ഞ് സൂര്യയുടെ ആ ഒരു ഇതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം ഒന്ന് ആദ്യോട് പറയണമെന്ന് കരുതുമ്പോലും തനിക്കൊരു മകളുണ്ടെന്നും രാജീവ എന്ന് പറയുന്ന ആളാണ് തൻ്റെ മകളുടെ അച്ഛനെന്നൊക്കെ പറയുമ്പോൾ പോലും ഈ ഒരു കാര്യം മാത്രം റാണി പറയില്ല, പറയാൻ കഴിയുന്നില്ല. കാരണം റാണി ആലോചിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തൻ്റെ മകൾക്കും ഇനി എന്തെങ്കിലും പറ്റിയാലോ. അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യമെങ്കിലും തന്നെ കേൾക്കാനുണ്ട്, ആ ഒരാളെ കേൾക്കാൻ കൂടി നഷ്ടപ്പെടുമോ, അതുകൊണ്ട് പറയാൻ കഴിയുന്നില്ല ആ ഒരവസ്ഥയിലാണ്. പക്ഷേ റാണിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സൂര്യയെ കൊടുത്താൽ എനിക്ക് എൻ്റെ മകളെ കിട്ടുമല്ലോ എന്നുള്ളൊരു തോന്നലുമുണ്ട്. അതേസമയം തന്നെ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഇവളെ ഉപദ്രവിച്ചാൽ, ഈ പാവം കുട്ടിയെ ബലി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മകളെ സ്നേഹിക്കാൻ പറ്റുമോ, എൻ്റെ മകളുമായിട്ട് സ്വസ്ഥമായ ഒരു ജീവിതം പിന്നീട് ഉണ്ടാവുമോ, ആ കുറ്റബോധം എന്നെ അലട്ടില്ലേ എന്നൊക്കെ ഉള്ള ഒരു പേടിയും ടെൻഷനും ഒക്കെ ആ ഒരു ഇതുകൊണ്ട് സൂര്യ വിട്ടു കൊടുക്കാനും കഴിയുന്നില്ല. പക്ഷേ അജ്ഞാതൻ്റെ പ്രഷർ കൂടിക്കൂടി വരുമ്പോൾ റാണി തീരുമാനിക്കുകയാണ് അജ്ഞാതൻ്റെ മുന്നിലേക്ക് സൂര്യ കൊണ്ട് കൊടുക്കാമെന്ന് കരുതി സൂര്യക്കുട്ടി പോകുന്നുണ്ട്. അജ്ഞാതൻ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുകയാണ്. പക്ഷേ അവിടെ എത്തിയതിന് ശേഷം റാണിക്ക് കഴിയുന്നില്ല, അങ്ങനെ അജ്ഞാതൻ്റെ കൈകളിലേക്ക്, ആരാണെന്ന് പോലും അറിയാത്തൊരു മനുഷ്യൻ്റെ കൈകളിലേക്ക് സൂര്യ എറിഞ്ഞു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഒരു കള്ളം പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അജ്ഞാതൻ പറ്റില്ല, സൂര്യക്ക് പെട്ടെന്ന് വയ്യാതായതുകൊണ്ട് ഞാൻ സൂര്യക്കുട്ടി ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പോരുകയാണ്. അതിനുശേഷം മനസ്സ് തുറക്കുന്നത് റാണി ബാലികയുടെ അടുത്താണ്. അതായത് ബാലികയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി എനിക്ക് കഴിയുന്നില്ല, ഇങ്ങനെ പോയാൽ എനിക്ക് എൻ്റെ സമതല തന്നെ തെറ്റിപ്പോകും, ഒരു പക്ഷേ ഇത്രയും കാലം അവർ പിടിച്ചു നിന്നു, ഇനിയും ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇങ്ങനൊരു അജ്ഞാതൻ വെച്ചിരിക്കുന്ന ആവശ്യം സൂര്യയാണ്, ഞാൻ സൂര്യയും കൊണ്ട് ഇന്ന് പോയതാ, പക്ഷേ എനിക്ക് അവളെ വിട്ടുകൊടുക്കാൻ മനസ്സ് വന്നില്ല, എനിക്ക് രാജീവിനെയും എൻ്റെ മകളെ കണ്ടെത്താനൊക്കെ എനിക്കൊപ്പം നിന്നത് അവളാണ്, അവളെ അങ്ങനെ ബലി കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്, പക്ഷേ എൻ്റെ കൺട്രോൾ തെറ്റിപ്പോകുന്നൊരു നിമിഷത്തിൽ ചിലപ്പോൾ ഞാൻ വീണ്ടും അവിവേകം കാണിച്ചെന്ന് വരും, എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോരാൻ തുടങ്ങുമ്പോഴാണ് അത് കേൾക്കുമ്പോൾ തന്നെ ബാലിക ഒന്ന് ഷോക്കാവും. ബാലിക വിളിച്ച് പറയാണ്, റാണി നീ രക്ഷിച്ചത് ആരെയാണെന്ന് നിനക്കറിയാവോ, നീ രക്ഷിച്ചത് നമ്മുടെ മകളെ തന്നെയാണ്, അവളാണ് നിൻ്റെ മകൾ എന്നുള്ളത് അങ്ങനെ എല്ലാം പറയാണ്. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ ഉടനെ പറയുന്നൊരു കാര്യം, എനിക്ക് എൻ്റെ മകളെ കാണും, എനിക്ക് അവളെ ഇപ്പം കാണണമെന്ന് പറയുമ്പോൾ ബാലിക പറഞ്ഞു, നീ പോയി മകളെ കണ്ടോ, പക്ഷേ ഒരിക്കലും നീ സത്യങ്ങൾ അറിഞ്ഞെന്ന് നമ്മുടെ മകൾ അറിയരുത്, അത് അവളെ കൂടുതൽ വേദനിപ്പിക്കും, എല്ലാം അറിഞ്ഞിട്ടും എല്ലാം ഉള്ളിലൊതുക്കി നിൻ്റെ മുമ്പിൽ അവൾ നിൽക്കുമായിരുന്നു, നീ അത് പറയരുത്, അവളിലേക്ക് ഞാൻ ആ ഒരു വാക്ക് കൊടുത്തുകൊണ്ട് മാത്രമാണ് നിന്നോട് ഇത്രയും എല്ലാം മറച്ചു വെച്ചത്, എനിക്ക് ആ വാക്ക് തരണമെന്ന് പറഞ്ഞ് ബാലിക ആ ഒരു വാക്ക് വാങ്ങുന്നുണ്ട് സൂര്യയുടെ മുമ്പിൽ, ഒരിക്കലും താൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയെന്ന് പറയരുത്. പക്ഷേ ആ ഒരു മകളുടെ സ്നേഹവും ഒരു മകളോ അമ്മയ്ക്ക് കൊടുക്കാനുള്ള എല്ലാ സ്നേഹവും കൊടുക്കാൻ റാണിക്ക് പറ്റും, തൻ്റെ മകൾ തൊട്ടരികിൽ തന്നെ ഉണ്ട് താനും. അങ്ങനെ ഓടി ചെല്ലുന്നുണ്ട്, അത് നമ്മൾ കാണുന്നുണ്ട്. റാണി ഓടി ചെന്ന് സൂര്യയെ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട്, സ്നേഹം കൊണ്ട് പൊതിയാണ്. അത് ഋഷിയോട് പറയുന്നുണ്ട്, റാണി മേഡം ഇന്ന് വല്ലാത്തൊരു ഫീലായിരുന്നു, ഇതിന് മുമ്പുള്ളതിനേക്കാൾ വളരെ സ്നേഹത്തോടൊക്കെയാണ്, അല്ലെങ്കിൽ പെരുമാറ്റമേ ഡിഫറൻ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തൻ്റെ മകളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന റാണിയൊക്കെ നമുക്ക് കാണാം. അതേപോലെ തന്നെ സ്വന്തം മകൾക്ക് സ്വന്തം കൈയും കൊണ്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന കാഴ്ചകളൊക്കെയാണ്, അതായത് സൂര്യ അങ്ങനെ സ്നേഹം കൊണ്ട് പൊതിയുന്ന കാഴ്ചകളൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലുള്ളത്. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ റാണി സ്വന്തം മകളെ തിരിച്ചറിയാണ്, ഇനി ആ മകൾ കൂടി അംഗീകരിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഉറപ്പാണ്, ഇനി ഈ ഒരു മാസം കൂടി എന്തായാലും കഥയുണ്ട്, ഇനി അടുത്തൊരു ജനറൽ പ്രൊമോയും കൂടി നമുക്ക് കിട്ടാനുണ്ട്, അതിൽ സൂര്യയെ എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കമൻസിലേക്കൊക്കെ പോകാം. ഇന്ന് കമൻസ് വായിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ നമുക്ക് കമൻസ് നോക്കാം. അർച്ചന അച്ഛൻ്റെ കമൻ്റാണ്, കൂടെ ഇവിടെ തീരണ്ടായിരുന്നു, വേറെ ഏതെങ്കിലും സീരിയൽ തീർന്നാൽ മതിയായിരുന്നു, കൂടെ ഇവിടെ തീർന്നത് ഓർക്കുമ്പോൾ വിഷമമുണ്ട് ചേച്ചി.
എല്ലാവർക്കും വിഷമമുണ്ട്. കമൻസ് ഞാൻ ഇന്നലെ തന്നെ എല്ലാവരുടെയും കമൻസ് ഞാൻ നോക്കിയിരുന്നു. അപ്പോഴും ഞാൻ കണ്ടു എല്ലാവരും വളരെ ഒരു സങ്കടത്തിലാണ്, കൂടെ ഇവിടെ തീരാൻ പോവുമായിരുന്നു, ആകപ്പാടെ കാണുന്നൊരു സീരിയലാണെന്ന് പറയുന്നവർ വരെ ഉണ്ട്, നല്ലൊരു സീരിയലായിരുന്നു, അതിങ്ങനെ കൊണ്ടുപോയി നിർത്തണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. എല്ലാവരും നല്ലൊരു വേദനയിൽ തന്നെയാണ്. പാർവതി സജിത്തിൻ്റെ കമൻ്റ് ആണ്, ചേച്ചി ഈ സീരിയൽ എനിക്ക് മിസ് ചെയ്യും, എനിക്കിഷ്ടമായിരുന്നു ഋഷി സാർ ആൻഡ് സൂര്യ ഒക്കെ. ശ്രീലത കമൻ്റ് ചെയ്തിട്ടുണ്ട്, 1 മന്ത് ഉണ്ടെന്ന് കേട്ടപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടിയെന്ന്. അമ്മു തങ്കു കമൻ്റ് ചെയ്തിരിക്കുകയാണ്, നല്ലൊരു സീരിയലായിരുന്നു, അതിനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തല്ലോ എൻ്റെ ആറ്റുകാല അമ്മച്ചി, പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് റൈറ്റർ മാമൻ, സങ്കടമുണ്ട്. അപ്പോൾ എല്ലാവരും അവരവരുടെ ആ ഒരു പ്രതിഷേധങ്ങൾ, പരിഭവങ്ങൾ, പ്രതിഷേധമല്ല പരിഭവങ്ങൾ പങ്കുവച്ചുകൊണ്ടേയിരിക്കുകയാണ് കൂടെ ഇവിടെ തീരാൻ പോകുന്നു എന്നുള്ളതിൽ. അപ്പോൾ പാർവതി ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വീക്ക് എപ്പിസോഡൊക്കെ സൂപ്പർ ആയിരിക്കുമെന്ന്. സൂപ്പർ ആയിരിക്കും, നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ റാണിയമ്മ സത്യം അറിയാൻ പോവുകയാണ്. സൂര്യ ഇനി ആ ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് സ്നേഹിക്കും. പക്ഷേ സൂര്യയ്ക്ക് അമ്മ ഇങ്ങനെ സ്നേഹം വാരിക്കോരി തരുമ്പോൾ അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് സൂര്യ അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്നേഹം സൂര്യക്കിപ്പോൾ അമ്മയെ മിസ് ചെയ്യുന്നൊരു ഘട്ടമായിരുന്നു. റാണിയമ്മ അകലം പാലിച്ച് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഇനിയിപ്പോൾ ഈ ഉള്ള കുറച്ച് ദിവസങ്ങളിലെ എപ്പിസോഡുകൾ കൊണ്ട് തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിനിടയിൽ അജ്ഞാതൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ അജ്ഞാതൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളത് അതും റിവീലാകാൻ പോവുകയാണ്. എന്തായാലും റാണിയമ്മ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അജ്ഞാതൻ്റെ അതോടെ അജ്ഞാതൻ്റെ കോള് നിലയ്ക്കാനാണ് സാധ്യത. അജ്ഞാതൻ എന്തായാലും റാണിയമ്മയും സൂര്യയും ഒന്നിപ്പിക്കാൻ വേണ്ടി തന്നെ ഉള്ള ഒരാളാണ്. അതായാലും വേറൊരു ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അജ്ഞാതൻ ഒരു പക്ഷേ ഋഷിയുടെയോ നമ്മുടെ ആ ആദി സാറിൻ്റെയോ ഒക്കെ വക ഉള്ള എന്തെങ്കിലും ഒരു പ്ലാനിങ് ആയിരിക്കാനും ഉള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് എനിക്കിപ്പം ഇന്നത്തെ ഒരു പ്രമോയൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങളുടെ ഗസ് എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയൂട്ടോ. അർച്ചന അച്ചു വീണ്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ബാലക സാർ രക്ഷിക്കും റാണിയമ്മേ. അതെ, ബാലിക സാർ തന്നെയാണ്. റാണിയോട് തൻ്റെ ആ മകൾ ആരാണെന്ന് പറയേണ്ടത് ബാലികയായിരുന്നു. ബാലിക തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത്. പാർവതി ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഇനി കൂടെ ഇവിടെ സീരിയൽ ഒരാഴ്ച കൂടെ ഉള്ളോ എന്നുള്ളത്. ഈ ഒരു മന്ത് കംപ്ലീറ്റ് കാണുമായിരിക്കും, ഇനി 2 ആഴ്ച, അതായത് ഒരു ജനറൽ പ്രമോയും കൂടി നമുക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അർച്ചന അച്ചു എനിക്ക് തോന്നി ചേച്ചി ആദി സാറിനോട് റാണിയമ്മ ഫോൺ വിളിക്കുന്ന ആൾ സൂര്യ ചോദിക്കുന്ന കാര്യം പറയില്ലെന്ന്. തീർച്ചയായിട്ടും അർച്ചന അച്ചു പറഞ്ഞ കറക്റ്റാണെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം ആദി സാറിനോട് അത് ഷെയർ ചെയ്യില്ല, ഒരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. റാണിയോട് അതെന്താണെന്ന് അറിയാൻ ആദി സാർ വളരെയധികം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറയാതെ തന്നെയാണ് റാണിയമ്മ പോകുന്നത്. ഒരു കുഴപ്പമില്ല, എനിക്ക് ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ സ്വന്തമായ ഒരു തീരുമാനമെടുത്ത് തന്നെയാണ് അജ്ഞാതൻ്റെ അരികിലേക്ക് റാണിയമ്മ പോകുന്നത്. പക്ഷേ അവിടെ വരെ ചെല്ലുമ്പോൾ റാണിയമ്മയുടെ മനസ്സ് മാറും. അതായത് റാണിയമ്മ മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്, മകളെ വേണം, എന്നാൽ സൂര്യ വിട്ടുകൊടുക്കാനും പറ്റില്ല, എന്നാൽ സൂര്യ വിട്ടുകൊടുത്ത് തന്നെ മകളെ കിട്ടുമെന്നുള്ളൊരു ചിന്തയുണ്ട്, എന്നാൽ സൂര്യ അപകടത്തിലേക്ക് പറഞ്ഞു വിടാനും വയ്യ, ആ ഒരു സിറ്റുവേഷനിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലേക്ക് ചെല്ലുമ്പോൾ റാണിയമ്മ വേണ്ട, എൻ്റെ മകൾക്ക് വേണ്ടിയാണെങ്കിലും സൂര്യ അപകടപ്പെടുത്തണ്ടെന്ന് തന്നെ തീരുമാനിച്ചാണ് തിരിച്ചു പോരുന്നത്. സാബുവിൻ്റെ കമൻ്റ് ഉണ്ട്, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രേക്ഷകരുടെ പൾസും മനസ്സും അറിയാതെ പോയ എഴുത്തുകാരനും സംവിധായകനും പരമ്പരയുടെ മുക്കാൽ ഭാഗത്തോളം കഥാപാത്രങ്ങളായി ജീവിക്കുകയായിരുന്ന ഋഷിയുടെയും സൂര്യയുടെയും പെർഫോമൻസ് ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നോർക്കുമ്പോൾ വല്ലാത്ത നിരാശ തോന്നും. ഇതിനെ കൂടെ ഇവിടെയുടെ പ്രേക്ഷകർ അണിയറ പ്രവർത്തകരോട് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെയുടെ അണിയറ പ്രവർത്തകരോടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് സാബു ഇവിടെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഋഷി സൂര്യ, നമ്മൾ കഥയിൽ ആദ്യം മുതലേ കണ്ടുവരുന്ന 2 ജോഡികൾ, ഋഷ്യ എന്ന് പേര് ഓമന പേരിട്ട് നമ്മൾ വിളിച്ച ഋഷ്യ, അവരുടെ സീനുകൾ കുറഞ്ഞ്, അവരുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ് കുറഞ്ഞ് കഥയിലേക്ക് വന്നു. അവരുടെ കഥ കാണാനായിരുന്നു പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത്. അപ്പോൾ അതിലെല്ലാവർക്കും ഒരു നിരാശയുണ്ട്. അത് തന്നെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പാർവതി വീണ്ടും ചോദിച്ചിട്ടുണ്ട് സൂര്യ വിട്ട് കൊടുക്കുമോ ചേച്ചി എന്നുള്ളത്. സൂര്യയെ വിട്ട് കൊടുക്കില്ല, സൂര്യയെ തിരിച്ച് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് സൂര്യ തിരിച്ചു കൊണ്ടുവരികയാണ് റാണിയമ്മ ചെയ്യുന്നത്. അത് പ്രമുവിൽ നിന്ന് നമുക്കൊരു വളരെ വ്യക്തമാണ്. അപ്പോൾ എന്തായാലും ഇനി കഥ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, ബാക്കി അതങ്ങനെ പോട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം, അതുവരെ ബൈ.